ഇതാണ് എമ്മുവിന്റെ മുട്ട. അതുവരെ കാണാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ ജന്മന നക്ഷത്ര വൃക്ഷങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയാനായിട്ടുള്ള ഒരു ലിസ്റ്റ്. ഓരോ നാളിനനുസരിച്ചിട്ട് നമുക്ക് ഏത് മരമാണ് നമ്മുടെ ഇതിനകത്തുള്ള എന്നുള്ളത് അവര് വളരെ ഭംഗിയായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്ലൂട്ട് വായിക്കുന്നത് കേട്ടോ. ചുമട് താങ്ങി കാച്ചാനായിട്ട് യൂസ് ചെയ്യുന്ന കേശവർദ്ധിനി. അതിൻ്റെ പൂവൊക്കെ ഉണ്ടല്ലേ, ഒരു വയലറ്റ് കളർ പൂവുണ്ട്. ഓക്കേ, കൊള്ളാം. ഇതെന്താ ഈ വാട്ടർ എ ടി എം? അഞ്ചിനോട് തൊട്ടിട്ട് ഒരു ലിറ്റർ വെള്ളം, പത്ത് രൂപ തൊട്ട് രണ്ട് ലിറ്റർ വെള്ളം കിട്ടുക. കുപ്പി നമ്മുടെ കയ്യിൽ വേണം. ഓക്കേ, വിത്ത് കുപ്പിയാണ് ഇവിടെ. എങ്ങനെയാ അത്? കുപ്പി നമുക്ക് വേണം. ഇതാണ് കളിമൺ പോട്ട്. ഉണ്ടാക്കണത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം അല്ലേ. മൺകള ചിട്ടി നിർമ്മാണത്തിന് തൊട്ടടുത്ത് തന്നെ കൾഷാപ്പ് ഷാപ്പിലെ കരികൾ എന്ന് പറഞ്ഞ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയുണ്ടെന്നുള്ളത്. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ ഒരു ഇളനീർ പന്തലുണ്ട്. ഇളനീർ പന്തലിൻ്റെ അടുത്ത് തന്നെ അതുപോലെ തന്നെ ഇത്ര പിള്ളേർക്ക് കളിക്കാനുള്ള റൈഡും കാര്യങ്ങളും ഉണ്ട്. അത് 24 ഹവർ നമ്മുടെ ടിക്കറ്റിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആണ്. പിന്നെ ഇവിടെ നമുക്കൊരു വെറ്റിനറി ഫാമുണ്ട്. ഇവിടെ വെറ്റിനറി ഫാമിൻ്റെ അകത്ത് പ്രാവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കാടക്കോഴി. സാധാ കോഴിയുണ്ട്, അതുപോലെ തന്നെ കാടയുണ്ട്, അതുപോലെ തന്നെ കരിങ്കോഴി. അതുപോലെ ഗിനിക്കോഴി. അതിനെന്താ കാർച്ചൊക്കെ ഉണ്ട്. ഇത് വെള്ളക്കാട. എന്താ സംഭവം? ഗിനിപ്പന്നി. അലങ്കാരക്കോഴി, ഗിനിക്കോഴി, അതുപോലെ തന്നെ കുറച്ച് പട്ടികള്, പ്രാവ്. ഇത് ഇത് കൊത്തുന്നതല്ലേ സംഭവം? ഇതാണ് എമ്മുവിൻ്റെ മുട്ട. അതുവരെ കാണാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മുടെ വെച്ചൂർ പശു. ഇതിന് പാല് വളരെ കുളമായിരിക്കും, പക്ഷേ നല്ല കൊഴുപ്പുള്ള പാലായിരിക്കും ഇതിൻ്റെ. അത് വെച്ചൂർ പശുവിൻ്റെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ്. അപ്പുറേ കാളയും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട്. നമ്മുടെ ജേഴ്സി പശു. അപ്പോൾ സൈക്ലിങ്ങിനുള്ള ഫെസിലിറ്റി നമുക്ക് ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ ഓൾറെഡി പാക്കേജിനകത്ത് ഇൻക്ലൂഡ് ആണ് ഈ സംഭവം. സൈക്കിൾ ആൻഡ് ഗോ കാർട്ട്. പണ്ടുകാലത്ത് ബുദ്ധമത സന്യാസികളൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് യൂസ് ചെയ്യേണ്ടത് പാത്രമായിട്ട് യൂസ് ചെയ്യേണ്ടത് കായ യൂസ് ചെയ്യേണ്ടത്. പിന്നെ കാ നടുവ് കണ്ടിച്ച് ഉണക്കിയാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ അതിന് ഫ്ലൂയിഡ് ഉണ്ട്, ഇച്ചിരി വാട്ടർ സ്മെൽ ആണ് ഫ്ലൂയിഡ്. അത് വാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് വിദേശം എപ്പോഴും. തിരുവട്ടങ്ങനെ Thank you.
ഓക്കെ ബൈബിൾ സ്റ്റേറ്റിൻ്റെ പുറകിലായിട്ട് തന്നെ നമുക്ക് വിശ്രമിക്കാനുള്ള പ്ലേസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ബൈബിളും വെച്ചിട്ട് നമുക്ക് വേണം വായിക്കാനുള്ള അതിന് വേണ്ടിയിട്ടായിട്ട്. മുൾക്കിരീടം ഉണ്ടാക്കാൻ അല്ലേ. ഇപ്പൊ നമ്മൾ കണ്ടത് ലോകത്തിലെ ഏറ്റവും വലിയ ബൈബിൾ ശില്പം എന്നുള്ള പേരിലാണ് അവിടെ. ആ ഇതാണ് മുൾക്കിരീടം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മളുടെ കണ്ടില്ല, മരത്തിന്റെ മുള്ളു വെച്ചാണ് മുൾക്കിരീടം ഉണ്ടാക്കുന്നതാണ് പറഞ്ഞത്. ഇതാണ് സംഭവം. ആ ഇതാണ് ഏദൻ തോട്ടം. 174 ഇനം ഫലവൃക്ഷങ്ങൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. വൺ ഡേ ഫ്രീ ആയിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള നമ്മൾ 350 രൂപ മുടക്കുന്നതിന് നമുക്ക് നഷ്ടമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് ഫെസിലിറ്റീസും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ഇത്രയും ഭാഗങ്ങൾ കണ്ടു വരണമെങ്കിൽ തന്നെ നമുക്കൊരു ഒരു ഗൈഡിങ്ങിൻ്റെ സമയം വേണ്ട. ഗൈഡിങ്ങിൻ്റെ സമയത്ത് തന്നെ ഏകദേശം 1 hour 1.5 hour സമയം എടുക്കുന്നുണ്ട്. നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് കൂടുതൽ സമയം എടുക്കുന്നുണ്ട്. ടീറ്റവർ നമുക്ക് ഇനി മേളിൽ കയറാൻ പറ്റുന്നതാണ്. ആ ഫ്രണ്ട്സ്, നമുക്കിത് ടീറ്റവറാണ്. നമുക്ക് ഇനി മേളിലൊന്ന് കയറി നോക്കാം. കണ്ടു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് പ്ലേ പാർക്ക് പിള്ളേർക്ക് കളിക്കാനുള്ളത്. നിസ്കാരപ്പള്ളിയാണ്. മൊത്തം 50 പേർക്ക് നിസ്കരിക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉള്ള ഒരു പള്ളിയാണിത്. ഇതാണ് നമ്മൾ പറഞ്ഞ നിസ്കാരപ്പള്ളി. 50 പേർക്ക് നിസ്കരിക്കാൻ പറ്റുന്ന സ്ഥലം. നമ്മൾ ബാക്ക് സൈഡിൽ നിന്നാണ് ആദ്യം എടുത്തിരുന്നത്. ഇതാണ് 20 തിയേറ്റർ. 100 രൂപ ഫീസ് അല്ലേ. 10 മിനിറ്റ് ഓക്കെ. കുറേ നല്ല വേഡിങ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. 10 കുളങ്ങൾക്ക് തുല്യം, 10 കിണറുകൾക്ക് തുല്യം ഒരു കുളമെന്നൊക്കെ പറഞ്ഞ്. എത്രയാണ്? 35 അടിയോ? 35 അടിയുള്ള പഴശുരാമൻ്റെ സ്റ്റാച്ചു ആണുള്ളത്. റെക്കോർഡൊക്കെ ഉള്ളൊരു സ്റ്റാച്ചു ആണ്. കാവും കുളവും എന്നൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് തട്ടിപ്പറാൻ ഒരു കാവൊക്കെ ചെറിയൊരു തിരിയൊക്കെ വെച്ചുള്ള സർപ്പക്കാവട്ടോ കാണാൻ പോകുന്നത്. ആദ്യത്തെ സർപ്പക്കാവ്. ഒരു കുളം ഉണ്ട് അവിടെ. ഒരു കാവിനെടുത്ത് കുളം വേണമെന്നുള്ളത് കുളം നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട് അവിടെ. കാവിലുള്ള എല്ലാ മരങ്ങളുടെ ചെടികളുടെ എൻഡിങ് വരുന്നത് കുളത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ അതങ്ങനെയാണ് അറിവ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതാണ് മനുഷ്യനിർമ്മിതമായ സർപ്പക്കാവ്. അതിനകത്തുള്ള ഓരോ ചെടികളെല്ലാം നമ്മൾ തന്നെ വെച്ചുപിടിപ്പിക്കുന്നത്. തൊട്ടിപ്പുറത്ത് തന്നെ രാമായണ മഹാഭാരതത്തിന് ശേഷം വായിച്ചു നോക്കണം. വായിച്ചു നോക്കാം. ഒരു നൊസ്റ്റാൾജിക് ഫീലൊക്കെ വരുന്നുണ്ടല്ലേ. ജാതിത്തെരുവെന്നും പറയും ഇവിടെ. ജാതിത്തെരുവെന്നും പറയും. രണ്ട് സൈഡിലും വെറൈറ്റി ജാതിത്താരികൾ നട്ടിട്ടുണ്ട്. അതാണ്ട് 19 സ്പീഷീസ് ജാതിത്തേക്കുന്നുണ്ട്. അത് തന്നെ നട്ടിട്ടുണ്ട്. ഇനി നിൽക്കുന്ന ജാതിത്തേക്ക് എന്ന് പറഞ്ഞാൽ ഒരു കായ തന്നെ 3 കാണാം. അത് ജാതിക്കകത്ത് 3 കാണും. അതിന് പ്രത്യേകം 3 അതിനകത്ത് വരും. കായകത്ത് വരും. ആ ഈ കാണുന്നത് അല്ലേ. ഇവിടെ കാണാമല്ലോ. പൊട്ടി വീണ് ഇവിടെ 3 കാ കിട്ടും. നമ്മുടെ വാച്ച് ടവർ ഇത് 30 ഏക്കറിനകത്താണ് ഈ പ്രസ്ഥാനം ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിന് മേളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് എല്ലാം കാണാൻ പറ്റും. നമ്മൾ വാച്ച് ടവറിന് മേളിൽ കയറിയിരിക്കുകയാണ്. അറൗണ്ട് 30 ഏക്കേഴ്സ് ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അതുപോലെ നമുക്ക് വെള്ളത്തിന് മേളിൽ കൂടെ റൈഡിങ്ങും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ അത് വർക്കിംഗ് ആണോ എന്ന് കൃത്യമായിട്ട് അറിയില്ല. ഒന്ന് കൺഫേം ചെയ്യണം. അതിനുശേഷം അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ പഴയ പിള്ളേർക്കൊക്കെ അറിയാം. ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയാവുന്ന അറിയത്തില്ല. നമ്മുടെ ബാലരമയിലെ കുട്ടൂസും ഡാഗ്നിയും ലുത്താപ്പിയും രാജുവും രാധയും മായാവിയൊക്കെയാണ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊന്നും അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ മാംഗോമീഡാസ് എന്ന് പറയുന്ന അഗ്രികൾച്ചറൽ പാർക്കിൻ്റെ വിശേഷങ്ങൾ. ഇനി മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ഐ സൈനിങ് ഓഫ്. ബൈ. താങ്ക് യു.